റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുഴയിലെ മണലും മണ്ണും വാരുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി അതേസമയം നീക്കം ചെയ്യുന്ന മണ്ണും മണലും പുഴയോരത്ത് തന്നെ കൂട്ടിയിടുന്ന നടപടിക്കെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട് ശക്തമായ മഴയിൽ മണൽ പുഴയിലേക്ക് തന്നെ ഒഴുകിപ്പോകുമെന്ന് നാട്ടുകാർ പറയുന്നു റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജലസേചന വകുപ്പ് പുഴയിലെ മണ്ണും മണലും വാരിക്കൂട്ടുന്നത് കാലവർഷത്തിന് മുമ്പുള്ള അടിയന്തര നടപടി എന്ന നിലയിലാണ് പദ്ധതി നടപ്പാക്കുന്നത് പ്രകൃതി ദുരന്ത നിവാരണ ഫണ്ടാണ് ഇതിനായി ഉപയോഗിക്കുന്നത് പുഴയിൽ നിന്ന് നീക്കുന്ന മണ്ണും മണലും പുഴയോരത്ത് തന്നെ തള്ളുന്ന അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട് ലക്ഷങ്ങൾ ചെലവിട്ട് നടത്തുന്ന പ്രവൃത്തി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ശക്തമായ മഴയിൽ ഈ മണൽ പുഴയിലേക്ക് തന്നെ പതിക്കുകയും ഒഴുകി പോവുകയും ചെയ്യും പ്രളയത്തിലും ശക്തമായ മഴയിലും പുഴയിലെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെട്ട് മണ്ണും മണലും പുഴയിൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ അതിനാൽ ചെറിയ മഴയിൽ പോലും പുഴ കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിയുമുണ്ട് ശാസ്ത്രീയമായി പുഴയിലെ മണൽ നീക്കം ചെയ്ത് ലേലം ചെയ്തു കൊടുത്താൽ പ്രശ്നത്തിന് പരിഹാരമാവും എന്നാൽ ലക്ഷങ്ങൾ ചെലവിട്ട് മണൽ ശേഖരിച്ച് തീരത്ത് തന്നെ കൂട്ടിവയ്ക്കുകയാണിപ്പോൾ ഇപ്പോൾ പുഴമണൽ ലേലം ചെയ്തു കൊടുക്കാത്തത് ചില ലോബികളെ സഹായിക്കാനാണെന്ന ആക്ഷേപവും ഉണ്ട് കാലവർഷത്തിന് മുമ്പുള്ള അടിയന്തര നടപടി എന്ന നിലയിൽ പ്രവൃത്തി ടെൻഡർ ചെയ്യുന്നുമില്ല ഇറിഗേഷൻ വകുപ്പ് നേരിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് പുഴയുടെ നീർച്ചാലിന് സമീപത്തെ മണൽ മണ്ണുമാതിയന്ത്രം ഉപയോഗിച്ച് അരികിലേക്ക് തന്നെ കൂട്ടിവയ്ക്കുകയാണ് മണിക്കൂർ കണക്കാക്കി പ്രവൃത്തിക്ക് കൂലിയും നൽകും ഇരുവഴിഞ്ഞു പുഴയിൽ തോട്ടത്തിൻകടു പാലത്തിന് സമീപം രണ്ട് സ്ഥലങ്ങളിലായാണ് ഈ പ്രവൃത്തി നടക്കുന്നത് നാല് ലക്ഷത്തിലധികം രൂപ ഇതിന് ചെലവഴിച്ചു കഴിഞ്ഞു ഇനിയും ഈ പ്രവൃത്തി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് റിഗേഷൻ അധികൃതർ പറയുന്നു പുഴയുടെ ഗതിമാറ്റത്തിന് കാരണമാവുന്ന മണൽത്തിട്ടകൾ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഇത് പുഴക്കരയിൽ കൂട്ടിവയ്ക്കാതെ യഥാസമയം നീക്കം ചെയ്യാൻ കൂടി നടപടിയുണ്ടാവണമെന്നാണ് ആവശ്യം സി പ്രാദേശിക വാർത്ത തിരുവമ്പാടി